പ്രളയ ഫണ്ട് കേസിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി വിഷ്ണു പ്രസാദ് അറസ്റ്റിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിഷ്ണു പ്രസാദ് എത്ര വളരെ തന്ത്രപരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസ് നടത്തിയത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എറണാകുളം ജില്ലാ കളക്ടറെ വരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിശ്വസ്തനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു വിഷ്ണു പ്രസാദിന്റെ ഈ മുഴുവൻ കരുനീക്കങ്ങളും. അതിനുവേണ്ടി, അതായത് ഈ ഒരു ഫണ്ടിൽ ഫണ്ട് ചോർത്താൻ വേണ്ടി ഇയാൾക്ക് ആ ഓഫീസുകൾ കളക്ടറേറ്റിൽ തന്നെ ചാരന്മാർ വരെ പ്രവർത്തിച്ചിരുന്നു. മാസം 10,000 രൂപ പ്രതിഫലം നൽകിയാണ് ഇയാൾ കളക്ടറേറ്റിൽ ചില ചാരന്മാരെ നിയോഗിച്ചിരുന്നത്. പ്രധാന ഫയലുകൾ ഇതുകൊണ്ടാണ് കളക്ടറേറ്റിൽ ഇപ്പോൾ കാണാനില്ലാത്തത് എന്നതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. കാരണം ഈ ചാരന്മാരെ ഉപയോഗിച്ച് വിഷ്ണു പ്രസാദ് വിവിധ സെക്ഷനുകളിൽ നിന്നും ഇത്തരത്തിൽ പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട താൻ കുടുങ്ങാൻ സാധ്യതയുള്ള ഫയലുകളൊക്കെ തന്നെ നേരത്തെ ഈ ഒരു വിവാദമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ കളക്ടറേറ്റിൽ നിന്ന് മാറ്റിയിരിക്കാം എന്ന ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കളക്ടറേറ്റിൽ വിവിധ ചാരന്മാരെ വിഷ്ണു പ്രസാദ് നിയോഗിച്ചിരുന്നു. 10,000 രൂപയായിരുന്നു പ്രതിഫലം ഇവർക്ക് നൽകിയിരുന്നത്. ചാരന്മാരിൽ ഒരാൾ കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ദിവസ ഡെയിലി വേജസ് ജീവനക്കാരനാണ്. മറ്റൊരാൾ PRDയിൽ നിന്നും സ്വീപ്പറായി വിരമിച്ച ഒരു സ്ത്രീയുടെ മകനുമായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തിനായി സോഫ്റ്റ്വെയർ വികസിപ്പിച്ച നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററിൽ നിന്നും രഹസ്യ ചോർത്താൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടത്തിൽ ഒരാളെ വിഷ്ണു പ്രസാദ് നിയോഗിച്ചത്. മറ്റൊരാളെ ദുരന്ത നിവാരണ വിഭാഗത്തിലും മറ്റ് സെക്ഷനുകളിലും കറങ്ങി രഹസ്യങ്ങൾ ചോർത്തി നൽകാനും നിയോഗിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. വിഷ്ണു പ്രസാദ് അറസ്റ്റിലായി റിമാൻഡിലായ ശേഷവും അയാൾക്ക് വേണ്ടി ഈ രണ്ട് ചാരന്മാർ വിവിധ സെക്ഷനുകളിൽ കയറി ഇറങ്ങി രഹസ്യ നിരീക്ഷണം നടത്തി വരികയായിരുന്നു എന്ന ഒരു ഗുരുതരമായ കാര്യം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിലെ തകരാറ് കൊണ്ടാണ് ദുരിതബാധിതരുടെ അക്കൗണ്ടുകളിലേക്ക് ഒന്നിലേറെ തവണ പണം എത്തിയതെന്ന് വിഷ്ണു പ്രസാദ് മുൻ എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള മുഹമ്മദ് സഫറുള്ളയെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഇത് പറഞ്ഞ് വിഷ്ണു പ്രസാദ് വിശ്വസിപ്പിച്ചിരുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഒരു ജില്ലാ ഭരണാധികാരി, ജില്ലയുടെ മേധാവിയായിട്ടുള്ള മുഹമ്മദ് സഫറുകളെ പോലെ വളരെ ക്ലീൻ ചീറ്റുള്ള, വളരെ ജെന്യുവൻ ആയിട്ടുള്ള, ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വരെ അതിവിദഗ്ധമായി പറഞ്ഞ് കബളിപ്പിക്കുവാൻ സാധിച്ചു വിഷ്ണു പ്രസാദിന് എന്നതാണ് ഇയാളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രത്യേകതയായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറസ്റ്റിലായി റിമാൻഡിലായ ശേഷവും ഇയാളുടെ ചാരന്മാർക്ക് വിവിധ സെക്ഷനുകളിൽ കയറി രഹസ്യ നിരീക്ഷണം, കളക്ടറേറ്റ് പോലെയുള്ള വലിയ സുരക്ഷ ഉള്ള, പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ കളക്ടറേറ്റ് പോലെയുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള, വലിയ നിരീക്ഷണങ്ങളുള്ള ഒരു ഓഫീസ് സംവിധാനത്തിൽ കയറി കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്താൻ സാധിച്ചു എന്നതും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ തകരാറാണെന്ന് വരുത്തി പണം അപഹരിക്കുകയായിരുന്നു ഇയാൾ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ സോഫ്റ്റ്വെയർ തകരാറില്ലെന്ന് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ അന്ന് തന്നെ ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നിട്ടും വിഷ്ണു പ്രസാദിനെ മുഹമ്മദ് സഫറുള്ള എന്ന ജില്ലാ കളക്ടർ തൻ്റെ വിശ്വസനായി കണ്ടു. വീണ്ടും ഇയാൾ തെറ്റൊന്നും ചെയ്യില്ല, തനിക്കൊരു കുരുക്കാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം മുഹമ്മദ് സഫറുള്ള വീണ്ടും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ഇയാളെ തന്നെ ഏൽപ്പിച്ചത്. ഈ പഴുതുപയോഗിച്ചാണ് വിഷ്ണു പ്രസാദ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇത് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതോടെ സെക്ഷനിലെ മേലുദ്യോഗസ്ഥരോട് പോലും ഈ കളക്ടർ വീണ്ടും ഇയാളെ ഒരു വിശ്വസ്തനായി കണ്ട് ഫണ്ടിൻ്റെ പൂർണ്ണ കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചതോടെ ചില സെക്ഷനുകളിലെ മേലുദ്യോഗസ്ഥരോട് പോലും ആലോചിക്കാതെ ഇയാൾക്ക് ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ആയി എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രസക്തമായ കാര്യം. രഹസ്യ സ്വഭാവമുള്ള പ്രധാന ഫയലുകൾ കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ വിഭാഗത്തിൽ നിന്ന് കാണാതായതിന് പിന്നിൽ ഇയാൾ വിഷ്ണു പ്രസാദ് നിയോഗിച്ച രണ്ട് ചാരന്മാരാണോ എന്ന കാര്യം കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി വിഷ്ണു പ്രസാദിനെ വീണ്ടും ഇവർ അന്വേഷണ സംഘം സമീപിക്കുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ കളക്ടറേറ്റിൽ ജോലി ചെയ്തിരുന്ന സെക്ഷനിൽ വിഷ്ണു പ്രസാദിനെ എത്തിച്ച് പരിശോധന നടത്തി എങ്കിലും അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല. ഫയലുകൾ മുഴുവൻ ഇതോടുകൂടി ഫയലുകൾ മുഴുവൻ നേരത്തെ തന്നെ മാറ്റി എന്ന ഒരു സംശയത്തിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് കേസിൽ സർക്കാർ നിയോഗിച്ച കൗശിക് കമ്മീഷൻ ഇന്നലെ വൈകിയും
കളക്ടർ ചേംബർ പരിശോധിച്ചു ചേംബറിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചു ഫയലുകൾ പരിശോധിച്ചു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് തന്നെയാണ് വിഷ്ണുപ്രസാദിന്റെ നേതൃത്വത്തിൽ അയാളുടെ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് അന്നത്തെ ജില്ലാ കളക്ടറെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ നൽകിയ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തിരിമറി നടത്തുവാൻ വേണ്ടി അയാൾ എല്ലാവിധ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തു എന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ജില്ലാ കളക്ടറെ വരെ വളരെ വിദഗ്ധമായ രീതിയിൽ പറഞ്ഞു കബളിപ്പിക്കുവാൻ തെറ്റിദ്ധരിപ്പിക്കുവാൻ വിശ്വസിപ്പിക്കുവാൻ കള്ളങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിക്കുവാൻ വിഷ്ണുപ്രസാദിന് കൃത്യമായ രീതിയിലുള്ള ഒരു അജണ്ടയുണ്ടായിരുന്നു ഇയാളുടെ ചാരന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ അങ്ങനെ സുപ്രധാനമായ രഹസ്യ സ്വഭാവമുള്ള പല വകുപ്പുകളിലും കയറി നിരീക്ഷണം നടത്തി ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ആ വിഭാഗത്തിൽ നിന്നുള്ള ഫയലുകൾ വരെ മുക്കിയതിൽ എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ ജില്ലാ കളക്ടറേറ്റുകളും സുരക്ഷിതമാണോ എന്ന ഒരു കാര്യം കൂടിയാണ് ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു വിഷയം ഉയർത്തുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട അധികാരികൾ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ശിക്ഷണ നടപടി ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പലപ്പോഴും പല കാര്യങ്ങളിലും ഇത്തരത്തിൽ തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടേക്കാം മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ രഹസ്യാത്മകമായ അതീവ സുരക്ഷിത മേഖലയിലുള്ള പല സർക്കാർ സംവിധാനങ്ങളും ഇപ്പോൾ എന്താണ് അവിടെ ആർക്കും കയറി എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് എന്നതാണ് ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു കോവിഡ് ബാധ വളരെ സജീവമായി വളരെ അപകടകരമായി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ കോവിഡ് ഐസൊലേഷൻ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐസൊലേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും അവർ കോവിഡ് ബാധിതർ അല്ലെങ്കിൽ കോവിഡ് ബാധിതരെന്ന് സംശയിക്കുന്ന ആളുകൾ ചാടിപ്പോകുന്നു ആ തരത്തിൽ അവർ അവിടെ ആത്മഹത്യ ചെയ്യുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളിൽ ഇപ്പോൾ എന്തും നടക്കും എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നിലവിലുള്ളത് അവിടെയൊന്നും രഹസ്യാത്മകമായ അല്ലെങ്കിൽ അതീവ സുരക്ഷിത മേഖലയായിട്ടുള്ള പലയിടങ്ങളിലും പലർക്കും കയറി നിരങ്ങാം എന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളും ഒപ്പം തന്നെ ജില്ലാ കളക്ടറേറ്റുകൾ പോലും മാറിപ്പോയിരിക്കുന്നു എന്നതാണ് ഈ വിഷ്ണുപ്രസാദിൻ്റെ കേസ് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസ് നമുക്ക് കാട്ടിത്തരുന്നത്.